ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്ന് എം കെ രാഘവൻ എം പി. സംയുക്ത അധ്യാപക സമിതി നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും തകർക്കുന്ന നയങ്ങൾ ഇടതു സർക്കാർ ആവർത്തിക്കുകയാണെന്ന് എം കെ രാഘവൻ എം പി അഭിപ്രായപ്പെട്ടു. കേരള സർക്കാരിൻ്റെ അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത അധ്യാപക സമിതി നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രഗത്ഭമതികളായ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് കേരളം നടന്നിരിക്കണം. മുണ്ടശ്ശേരി മാഷ പോലത്തെ സി എച്ച് പോലത്തെ ഉള്ള ആളുകൾ അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അസംബ്ലിക്കകത്ത് പറയുന്ന മറുപടി കേട്ടാൽ ഏത് കുട്ടിയുടെ പഠിക്കും നിങ്ങൾ ആലോചിക്കണം. ഏത് കുട്ടി കേരളത്തിൽ പഠിക്കും? പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം തകർത്തുകൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസ അന്തരീക്ഷം തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു കുലുക്കവുമില്ല മന്ത്രിമാർക്ക്, ഒരു കൂസലുമില്ല മന്ത്രിമാർക്ക്. രക്ഷിതാക്കൾ ശിക്ഷിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് മറികൊണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് കേരളത്തിലെ രക്ഷിതാക്കളെ ഓർത്തെങ്കിലും, കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും, കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി മന്ത്രിമാർ ഈ വിഷയത്തിൽ അധ്യാപകരുമായി സംസാരിക്കാൻ തയ്യാറാകണം. അധ്യാപക പ്രസ്ഥാനങ്ങളുമായി സംസാരിച്ച് യുക്തമായി തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി ചെറിയ മുഹമ്മദ്, ടി ടി ബിനു, ഇ കെ സുരേഷ്, എം കൃഷ്ണമണി, കെ എം അഭിജിത്ത്, വി സായൂജ്, വി കെ മുഹമ്മദ് റഷീദ്, പി എം ശ്രീജിത്ത്, ടി അശോക് കുമാർ, മുജീബ് റഹ്മാൻ, മൂസക്കോയ മാവിളി, കെ കെ ആലിക്കുട്ടി, ഉമ്മർ ചെറൂപ്പ, ടി ആബിദ്, അഫ്സൽ അബ്ദുൽ ഹക്കീം, കെ ഷാഫി, സജീവൻ കുഞ്ഞോത്ത്, മജീദ് ചോംപാല, പി രാമചന്ദ്രൻ, ഷാജു പി കൃഷ്ണൻ, ടി കെ പ്രവീൺ, പി കെ രാധാകൃഷ്ണൻ, ടി സി സുജായ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ച് കാർഗോ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്